മഹാലക്ഷ്മി വ്രതം ഹിന്ദു മതത്തിലെ ഒരു പവിത്രമായ ആചാരമാണ്. സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയാണ് ഈ ഉത്സവം സമർപ്പിച്ചിരിക്കുന്നത്. ഹിന്ദു കലണ്ടർ മാസമായ ഭാദ്രപദയിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമി മുതൽ ആരംഭിച്ച് കൃഷ്ണപക്ഷ അഷ്ടമിയിൽ അവസാനിക്കുന്നതാണ് മഹാലക്ഷ്മി വ്രതം. തുടർച്ചയായി 16 ദിവസമാണ് മഹാലക്ഷ്മി വ്രതം ആചരിക്കേണ്ടത്. മഹാലക്ഷ്മി വ്രത ദിവസം ഭക്തർ സൂര്യോദയത്തിൽ എഴുന്നേറ്റ് തുടർച്ചയായി 16 ദിവസവും രാവിലെ ലക്ഷ്മി ദേവിക്ക് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണം. മഹാലക്ഷ്മിയുടെ 8 രൂപങ്ങളും ഈ കാലയളവിൽ ആരാധിക്കണം. ഭക്തർ ലക്ഷ്മി ദേവിയെ അങ്ങേയറ്റം സമർപ്പണത്തോടെ ആരാധിക്കുകയും അവരുടെ മുഴുവൻ കുടുംബത്തിലും സന്തോഷവും സമൃദ്ധിയും വർഷിക്കണം എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. മഹാലക്ഷ്മി വ്രത സമയത്ത് ലക്ഷ്മി സഹസ്രനാമം, ശതനാമാവലി, ലക്ഷ്മി അഷ്ടോത്തരം തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ വായിക്കുന്നത് വളരെ പ്രയോജനകരമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അശ്വിൻ കൃഷ്ണ അഷ്ടമി ദിനത്തിൽ ലക്ഷ്മി ദേവിയെ സന്ധ്യാപ്രാർത്ഥന നടത്തിയാണ് ഉപവാസം അവസാനിപ്പിക്കുന്നത്. മഹാലക്ഷ്മി വ്രതം സ്ത്രീകളും പുരുഷന്മാരും ആചരിക്കുന്ന ഒരു പ്രധാന വ്രതാനുഷ്ഠാനമാണ്. ഈ വിശുദ്ധ വ്രതത്തിൻ്റെ മഹത്വം ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവ സഹോദരന്മാരിൽ മൂത്ത രാജാവായ യുധിഷ്ഠിരനോട് വിശദീകരിച്ചു. ഭവിഷ്യപുരാണം പോലുള്ള മതഗ്രന്ഥങ്ങളിലും മഹാലക്ഷ്മി വ്രതത്തിൻ്റെ മഹത്വം പ്രസ്താവിച്ചിട്ടുണ്ട്. മഹാലക്ഷ്മി വ്രതം മഹാവിഷ്ണുവിൻ്റെ പത്നിയും ശക്തിയുടെ രൂപമായി കണക്കാക്കപ്പെടുന്നതുമായ ലക്ഷ്മി ദേവിയുടെ ബഹുമാനാർത്ഥം ആഘോഷിക്കുന്നു. ഭാദ്രപദ ശുക്ല അഷ്ടമി മുതലാണ് വിശുദ്ധ വ്രതം ആരംഭിക്കുന്നത്. രാധാദേവിയുടെ ജന്മദിനമായ രാധാ അഷ്ടമി എന്നും ആഘോഷിക്കപ്പെടുന്നു. ദുർവാ പുല്ലിനെ ആരാധിക്കുന്ന ദുർവാ അഷ്ടമിയോട് യോജിക്കുന്നതിനാൽ ഈ ദിവസം പ്രാധാന്യമർഹിക്കുന്നു. കൂടാതെ അതേ ദിവസം തന്നെ ജ്യേഷ്ഠദേവി പൂജയായി ആഘോഷിക്കുകയും 3 ദിവസം വരെ തുടരുകയും ചെയ്യുന്നു. മഹാലക്ഷ്മി വ്രതം ആചരിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചവനായിത്തീരുന്നു.